നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിപിഐ ജില്ലാ സമ്മേളനം സമാപിച്ചു. കെ കെ വത്സരാജ് വീണ്ടും സെക്രട്ടറി. തിരഞ്ഞെടുപ്പ് ഏകകണ്ഠം. നാട്ടിക മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലെ ദർസ് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്തു. ജീവിത പുരോഗതിക്ക് വിട്ടുവീഴ്ചയിലൂടെ മുന്നോട്ടു പോകണമെന്ന് എം എ യൂസഫ് അലി. ജനകീയ മത്സ്യകൃഷിയുടെ രണ്ടാം ഘട്ടം താഞ്ഞെത്ത് വിളവെടുപ്പ് നടത്തി. വാർത്തകൾ വിശദമായി. സിപിഐ ജില്ലാ സെക്രട്ടറിയായി കെ കെ വത്സരാജിനെ ജില്ലാ സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു. മൂന്നാം തവണയാണ് വത്സരാജ് ജില്ലാ സെക്രട്ടറിയാകുന്നത്. 57 അംഗ ജില്ലാ കൌൺസിലിനെയും 52 സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തു. വനിതകൾക്കും പുതുമുഖങ്ങൾക്കും പരിഗണന നൽകിയാണ് ജില്ലാ കൌൺസിലിന് രൂപം നൽകിയത്. 20% പുതുമുഖങ്ങളും 15% വനിതകളും ജില്ലാ നേതൃത്വത്തിലുണ്ട്. പാർലമെന്ററി മോഹമില്ലാത്ത സിപിഐക്കാരൻ എന്ന വിശേഷണമാണ് സിപിഐയുടെ ജില്ലയിലെ അമരക്കാരൻ കെ കെ വത്സരാജിന് ചേരുക. ശത്രുക്കളില്ലാത്ത അപൂർവം പൊതുപ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ് വത്സരാജ്. സി എൻ ജയദേവൻ പാർലമെന്റ് അംഗമായപ്പോഴാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന വത്സരാജ് ജില്ലാ സെക്രട്ടറിയായത്. ഇപ്പോഴത്തേതടക്കം പിന്നീട് നടന്ന 3 ജില്ലാ സമ്മേളനങ്ങളും ചെങ്കുടിക്കാക്കാൻ വത്സരാജിനെ തന്നെ നിയോഗിച്ചു. പാർട്ടി സംസ്ഥാന കൌൺസിൽ അംഗവുമാണ്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 100% പാർട്ടി നേടിയപ്പോൾ വത്സരാജിന്റെ പ്രവർത്തന മികവ് കൂടി അംഗീകരിക്കപ്പെട്ടു. ഈ സമ്മേളനത്തിൽ വളരെ ക്രിയാത്മകമായ രാഷ്ട്രീയവും സംഘടനാപരവുമായ റിപ്പോർട്ടുമേലുള്ള ചർച്ച ഉണ്ടായിരുന്നു. അത് ആ ചർച്ചകൾക്ക് ബന്ധപ്പെട്ട സഖാക്കൾ മറുപടി പറഞ്ഞു. പ്രവർത്തന റിപ്പോർട്ടും രാഷ്ട്രീയ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും ഏകകണ്ഠമായി സമ്മേളനം അംഗീകരിക്കുകയും അതിനുശേഷം പാർട്ടിയുടെ പുതിയ ജില്ലാ കൗൺസിലിനെ 57 അംഗ ജില്ലാ കൗൺസിലിനെ ഏകകണ്ഠമായി തന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി. സംസ്ഥാന സമ്മേളനം 30 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ 3 വരെയുള്ള ഡേറ്റുകളിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് ചേരുന്നത്. ആ സമ്മേളനത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന 47 5 52 പേര്, 47 പൂർണ്ണ മെമ്പർമാരും 5 പകരം പ്രതിനിധികളും അടങ്ങുന്ന 52 പേരെ ഏകകണ്ഠമായി തന്നെ സമ്മേളനം തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ കൗൺസിലിൻ്റെ ആദ്യ യോഗം സഖാവ് വി എസ് സുനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് ഏകകണ്ഠമായി ജില്ലാ സെക്രട്ടറിയായി എന്നെ വീണ്ടും തിരഞ്ഞെടുക്കുന്ന നടപടി ഉണ്ടായി. വളരെ ഐക്യത്തോടു കൂടിയിട്ടുള്ള നല്ല ഒരു സമ്മേളനമായിട്ട് ഈ സമ്മേളനം മാറുകയുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ബിരുദം പൂർത്തിയാക്കിയ വത്സരാജ് AYF ജില്ലാ നേതൃത്വത്തിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിലേക്ക് വരികയായിരുന്നു. 1987 പാർട്ടിയുടെ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറിയായി. 10 വർഷം ഈ സ്ഥാനത്ത് പ്രവർത്തിച്ചതിനു ശേഷം 1997 ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയായി. ട്രേഡ് യൂണിയൻ രംഗത്തും സജീവമായിരുന്നു. ചാവക്കാട് ഫർക്ക ചെത്ത് തൊഴിലാളി യൂണിയൻ, മദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ, ജില്ലാ പ്രൈവറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ, ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ, കൃഷ്ണനാട്ടം എംപ്ലോയീസ് അസോസിയേഷൻ, ഗുരുവായൂർ ദേവസ്വം കീഴ്ശാന്തി യൂണിയൻ എന്നിവയുടെ ഭാരവാഹിയായി പ്രവർത്തിച്ചു. KTDC ഡയറക്ടർ ബോർഡ് അംഗമാണിപ്പോൾ. 1999 മുതൽ CPI സംസ്ഥാന കൌൺസിൽ അംഗമാണ്. ഭാര്യ രജനി അധ്യാപികയാണ്. ജീവിത പുരോഗതിക്ക് വിട്ടുവീഴ്ചകളിലൂടെ മുന്നോട്ടു പോകാൻ സമൂഹത്തിന് സാധ്യമാകണമെന്ന് വ്യവസായി MA യൂസഫ് അലി പറഞ്ഞു. നാട്ടുക മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലെ ദർസ് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു യൂസഫ് അലി. നാടിന്റെ സഹിഷ്ണുതയും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു. മതപരമായും നമ്മുടെ നാട്ടിന്റെ കമ്മിറ്റിയുടെ അനുവാദപ്രകാരവും നിങ്ങളൊരു നല്ല തീരുമാനമെടുക്കണം എന്നാണ്. കാരണം ഒരു മഹല്ലിൻ്റെ കമ്മിറ്റിയാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അവരാണ് ആ മഹല്ലിൻ്റെ ബൈത്തുൽ മാൽ സൂക്ഷിക്കേണ്ടവർ. അവിടുത്തെ ഇമാമാണ് അവർക്ക്, എല്ലാവരും അറിവുള്ളവരല്ല, അവർക്ക് അതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ച് അതിനൊരു തീരുമാനമെടുത്ത് ഇവിടെ പള്ളി കാണാൻ വരുന്ന സഹോദരിമാർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. 1. 2, റമദാനിൽ അവർക്ക് തറാവീഹ് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അത് നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ നിർദ്ദേശാനുസരണം. എങ്ങനെയാണ് മഹല്ലത്തിൽ അവർക്കും ആഹ്റം വേണുള്ളൂ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി. ഞാൻ മുസ്ലിയാരെ കൊണ്ട് എന്നെ പറയിപ്പിക്കുക, എനിക്കറിയാറില്ല. അപ്പോൾ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറവും
ആണുങ്ങൾക്ക് മാത്രമല്ലല്ലോ. അങ്ങനെ അതിൽ നമ്മളിങ്ങനെ ദ്വാരക്കാൻ നമ്മുടെ പ്രവാചകൻ അങ്ങനെയല്ലോ പറഞ്ഞ് റബ്ബന ആത്തിന ഫി ദുനിയ ഹസനത്തൻ ഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബ് അല്ലേ. അപ്പോൾ ആ ഹസനാത്തുകൾ ആ ഖൈർ സ്ത്രീകൾക്കും വേണമല്ലോ, നമ്മുടെ സഹോദരിമാർക്കും വേണമല്ലോ. അപ്പോൾ അതിനുള്ള നിസ്കരിക്കാനുള്ള സൗകര്യം നമ്മുടെ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണമെന്നാണ് സഹോദരിമാർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. 3000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള ദർസ് ഹോസ്റ്റൽ എം എ യൂസഫ് അലിയാണ് നിർമ്മിച്ചു നൽകിയത്. മഹല്ല പ്രസിഡന്റ് കെ എ അബ്ദുൾ റസാഖ് അധ്യക്ഷനായി. മഹല്ല ഖത്തീബ് കബീർ ഫൈസി ചെറുകോട്, വാടാനപ്പള്ളി തെക്കേ ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്മാൻ തഹസാനി, മഹല്ല ജനറൽ സെക്രട്ടറി സി എ മുഹമ്മദ് റഷീദ്, ഭാരവാഹികളായ കെ കെ ഉമ്മർ, കെ കെ മാമദ്, കെ എ ഷൌക്കത്ത് അലി, സി എ ഇബ്രാഹിം, യു എ നാട്ടിക മഹല്ല വെൽഫെയർ കമ്മിറ്റി ജനറൽ സെക്രട്ടറി നാസർ നാട്ടിക എന്നിവർ പ്രസംഗിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തൃശൂരിൽ വെച്ച് നടക്കുന്ന സീനിയർ വുമൻസ് അന്തർജില്ലാ മത്സരങ്ങൾക്കുള്ള ജില്ലാ സീനിയർ ടീമിലേക്ക് തിരഞ്ഞെടുത്ത ചന്ദന ചന്ദ്രനെ സി സി മുകുന്ദൻ എം എൽ എ വീട്ടിലെത്തി അനുമോദിച്ചു. കരയാമൂട്ടം എരുമത്തുരുത്തി ചന്ദ്രന്റെയും സനിതയുടെയും മകളാണ് ചന്ദന ചന്ദ്രൻ. കഴിമ്പ്രം വി പി എം എസ് എൻ ഡി പി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ചന്ദന. 3 വർഷമായി തൃശൂർ ലൂംസ് അക്കാദമിയിൽ പരിശീലനം നടത്തി വരികയാണ്. ബി സി സി ഐ എ ഗ്രേഡ് പരിശീലകന്മാരായ സതീഷ് കെ പിള്ളയും അഡ്വക്കേറ്റ് ഗിരിപ്രസാദുമാണ് പ്രധാന കോച്ചുമാർ. അടുത്തത് സെൻട്രൽ സോൺ മത്സരങ്ങളിലേക്കും സ്റ്റേറ്റ് ടീമിലേക്കുമുള്ള തയ്യാറെടുപ്പിലാണ് ചന്ദന. അച്ഛൻ ചന്ദ്രൻ മണപ്പുറം ഇൻഷുറൻസിൽ എ ജി എം ആണ്. സഹോദരൻ ഉജയ് ബി കോം വിദ്യാർത്ഥിയാണ്. നമ്മുടെ മണപ്പുറം പ്രദേശത്ത് കായികമായുള്ള ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കായിക താരം ഉണ്ടെങ്കിൽ പോലും ക്രിക്കറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു പരിശീലനം കിട്ടാതെ തന്നെ ക്ലബിൽ കയറി തൃശ്ശൂർ ജില്ലയുടെ ക്ലബിൽ കയറി ക്രിക്കറ്റ് കളിക്കാനുള്ള എല്ലാവിധ സാഹചര്യവും ഉണ്ടായി. തുടർന്ന് അതിന് സെലക്ഷൻ നടക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ മണൽ പ്രദേശത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാണ് അങ്ങനെ കിട്ടാറ്. എങ്കിൽ തന്നെ ഒരു പ്രത്യേകത അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ പെൺകുട്ടിക്കാണ് ഇങ്ങനൊരു അംഗീകാരം തൃശ്ശൂർ ജില്ലയുടെ കമ്മിറ്റിയിൽ ക്ലബിൽ പങ്കെടുക്കാനും അതിൽ കളിക്കാനുള്ള അവസരം കിട്ടിയത്. തുടർന്ന് നമ്മുടെ ദേശീയ അടിസ്ഥാന കളിയുണ്ട്, അന്തർദേശീയ അടിസ്ഥാന കളികളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ എത്തിച്ചേരാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് അത് എത്തിച്ചേരേണ്ട ആവശ്യമായ സഹായങ്ങൾ നമ്മുടെ മണപ്പുറം പ്രദേശത്തെ കുട്ടിക്ക് ഉണ്ടാകട്ടെ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ആശംസിച്ചത് നേരാനുള്ളത്. എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് കുട്ടിയുടെ ആഗ്രഹം എന്നത്, ഈ രംഗത്ത് മുന്നോട്ട് ഉയർന്നു വരാനുള്ള എന്തൊക്കെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി ഈ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്തു കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ആ കുട്ടീനെ ആദരിച്ചുകൊണ്ട് എൻ്റെ രണ്ട് വാക്കുകൾ ഞാൻ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമാക്കുന്ന പ്രവൃത്തി തുടങ്ങി. എൻ്റെ ഭൂമി നാട്ടികയുടെ ഭാഗമായി പഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ അജൈവ മാലിന്യം ഹരിതകർമ്മസേന ശേഖരിച്ചു തുടങ്ങി. പഞ്ചായത്ത് ഓഫീസിലെ അജൈവ മാലിന്യം യൂസർ ഫീസ് നൽകി ഹരിതകർമ്മസേനയ്ക്ക് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. അംഗം സി എസ് മണികണ്ഠൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് കുമാർ യൂസർ ഫീസ് കൈമാറി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി വി സെന്തിൽകുമാർ, സുരേഷ് ഇയാനി, ഗ്രീഷ്മ സുഗിലേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി ഹനീഷ് കുമാർ, ഗ്രീൻ വോയ്സ് ഹരിത സഹായ സംഘം പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തൃപ്രയാർ ജംഗ്ഷനിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഹരിതകർമ്മസേന യൂസർ ഫീസ് വാങ്ങി അജൈവ മാലിന്യം ശേഖരിച്ചു തുടങ്ങി. ഹെൽത്ത് കാർഡും ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, പഴകിയ ഭക്ഷണം കണ്ടെത്തിയ സ്ഥാപനങ്ങൾ, മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് പഞ്ചായത്തും ആരോഗ്യവകുപ്പും പിഴ ഈടാക്കുകയും ചെയ്തു. മാലിന്യ ശേഖരണവും പരിശോധനയും തുടരുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പൂർണ്ണമായിട്ടും എല്ലാ കടകളിലെയും ആളുകളെ ഹരിതകർമ്മസേനയുടെ വരിക്കാരാക്കുകയും കടകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും കത്തിക്കാനോ വലിച്ചെറിയാനോ നിയമപരമായിട്ട് അനുവദിക്കാത്തതുകൊണ്ട് പൂർണ്ണമായിട്ടും ശാസ്ത്രീയമായ സംസ്കരണത്തിന് വേണ്ടി പഞ്ചായത്ത് അതിനുള്ള സംവിധാന ജനങ്ങളിലേക്ക് ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന ക്യാമ്പയിനിൽ എല്ലാ കടകളിലെയും സഹകരണം നമ്മൾ ഇന്നലെ ഒരു പ്രചരണ പരിപാടിയോടുകൂടി തുടക്കമിട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് ഘട്ടങ്ങളും മൂന്നാം ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ പ്രിപ്പയർ സെൻ്ററിൻ്റെ കടകളിലുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാനും അവരെ ബോധവൽക്കരിക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇന്ന് രാവിലെ പഞ്ചായത്തിൻ്റെ മുന്നിൽ നിന്ന് അറിയിക്കുന്നത്. ഹെൽത്ത് അവരെ ഡിപ്പാർട്ട്മെൻറ്റ് പഴകിയ ഭക്ഷണങ്ങളെ അന്വേഷിക്കുകയും അത് കണ്ടെത്താനും നടപടി സ്വീകരിക്കാനുള്ള ശ്രമം അത് വേറെ ഭാഗത്ത് നടക്കുന്നുണ്ട്.
കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും മെഡി കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കും സംയുക്തമായി കണ്ടശാങ്കടവ എസ് എച്ച് ഓഫ് മേരി സി എൽ പി സ്കൂളിൽ സൗജന്യ നേത്രപരിശോധനയും മെഡിക്കൽ പരിശോധനയും നടത്തി. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് നാറ്റിവിറ്റി ചർച്ച് വികാരി ഫാദർ ജോസ് ചാലക്കൽ, കണ്ടശാങ്കടവ് എസ് എച്ച് ഓഫ് മേരീസ് സി എൽ പി എസ് എച്ച് എം സിസ്റ്റർ ഷൈനി മരിയ, റീജിയണൽ ചെയർപേഴ്സൺ എം എസ് പ്രദീപ്, സോണൽ ചെയർപേഴ്സൺ ഷാലി വർഗീസ്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർ ടി എസ് ബാലകൃഷ്ണൻ, അനിൽ ആന്റണി, പി എൻ സന്ദീപ്, ആനന്ദൻ ഉണ്ണികൃഷ്ണൻ, ക്ലബ് ട്രഷറർ നിഷ പ്രഭാകരൻ, ക്ലബ് പ്രസിഡന്റ് സീന ബാലകൃഷ്ണൻ, സെക്രട്ടറി സുധാ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. പക്ഷെ പിന്നീട് അറിഞ്ഞ് മനസ്സിലായി ഒരുപാട് പേർ, പ്രത്യേകിച്ച് കണ്ണിൻ്റെ കാര്യത്തിലൊക്കെ ഈ നദീമ ശസ്ത്രക്രിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തീമര ശസ്ത്രക്രിയക്ക് നേതൃത്വം കൊടുത്ത ലയൻസ് ക്ലബ്ബുകളാണ് സൗജന്യമായി. ഒരുപാട് ആദ്യശാല രംഗത്ത് നന്നായി രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ ദുരിത കാലഘട്ടത്തിലൊക്കെ മണ്ണൂർ പഞ്ചായത്തിനോട് നമ്മളൊക്കെ ചേർന്നു പ്രവർത്തിച്ച ലയൻസ് ക്ലബ്ബ് ഇന്ന് അവിടെ ഇന്നും നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ പോലെ തന്നെ വീണ്ടും കണ്ണിൻ്റെ ഇതും അതുപോലെ തന്നെ രോഗനിർണയ ക്യാമ്പ് നടത്തുകയാണ്. രണ്ടോണ നാളിൽ നടക്കുന്ന ചീഫ് മിനിസ്റ്റർ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശാങ്കടവ് ജലോത്സവത്തിൽ ട്രോഫി സ്വന്തമാക്കാൻ പെൺപടയും ഒരുങ്ങുന്നു. കണ്ടശാങ്കടവ് കരിക്കുടയിൽ വാടംഗം സിമി പ്രദീപിന്റെ നേതൃത്വത്തിൽ 26 സംഘവനിതകളാണ് വള്ളം കളിക്ക് തുഴയറിയാൻ കഠിന പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരു വഞ്ചിയിൽ 13 സ്ത്രീകളും ഒരു അമരക്കാരനും ഒരു താളക്കാരനും ഉൾപ്പെടെ രണ്ട് വഞ്ചികളിലായി 4 പുരുഷന്മാരും 26 വനിതകളും അടങ്ങുന്ന 30 അംഗങ്ങളാണുള്ളത്. 1986 ശേഷം 3.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് നാട്ടുകാരായ വനിതകൾ വീണ്ടും പങ്കായം കയ്യിലെടുക്കുന്നത്. ഞങ്ങളുടെ മുൻകാലങ്ങളിൽ ജലവാഹിനി ബോട്ട് ക്ലബ്ബ് ഉള്ളപ്പോൾ മത്സരിച്ചിട്ടുള്ളതാണ്. 1986 ഞങ്ങൾ അവസാനമായി മത്സരം നിർത്തിയത്. അന്ന് കുട്ടനാട്ടിൽ നിന്ന് ലേഡീസൊക്കെ വന്നിട്ട് അവരൊപ്പമാണ് ഞങ്ങൾ മത്സരിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ അപ്പം ഞങ്ങളൊരു വനിതകളുടെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു, സായം സന്ധ്യ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കീഴിലാണ് ഞങ്ങളിപ്പോൾ ഒരു വലി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പഴമക്കാരായ പ്രേമ നെല്ലിപ്പറമ്പിൽ, പൊന്മാളൻ വനജ എന്നിവരുടെ മുൻപരിചയ കരുത്തിലാണ് ഈ വനിതാ ടീമിന്റെ കുതിപ്പ്. കഴിഞ്ഞ ഒരാഴ്ചയായി കണ്ടശാങ്കടവ് കനോലി കനാലിൽ ഇവർ പരിശീലനത്തിലാണ്. വൈകിട്ട് 5 മുതൽ 1 മണിക്കൂറാണ് പരിശീലനം. 15 വനിതകൾ തുഴയുന്ന സി ഗ്രേഡ് ഉള്ള 2 ചുരുളൻ വള്ളങ്ങളാണ് ഇവർ മത്സരത്തിൽ പങ്കെടുക്കുക. 10 ലക്ഷം രൂപ വിലയുള്ള 35 പേർക്കിരിക്കാവുന്ന ഇരുട്ടുകുത്തി വള്ളത്തിലാണ് ഇവർ പരിശീലനം നടത്തുന്നത്. കണ്ടശാങ്കടവ് സ്വദേശി വെണ്ണക്കൽ രാജീവിൻ്റെതാണ് വള്ളം. ഒരു വഞ്ചി ഇറക്കണമെന്ന് ഇവിടെയുള്ള ആദ്യം വലിച്ചിരുന്ന ചേച്ചിമാരൊരാഗ്രഹം പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ആ ആഗ്രഹത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. നമുക്ക് കൂട്ടായിട്ട് ജലവാഹിനി ബോട്ട് ക്ലബിൻ്റെ പ്രവർത്തകരായാലും സപ്പോർട്ടായിട്ട് നിന്നു. ഞങ്ങളിപ്പോൾ ഒരാഴ്ചയായിട്ട് പ്രാക്ടീസിന് ഇറങ്ങുന്നുണ്ട്. 2 വഞ്ചിയായിട്ട് മത്സരം പോലെ ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം. ജനറൽ വർക്കേഴ്സ് യൂണിയൻ മണലൂർ ഏരിയ കൺവെൻഷൻ കെ വി പീതാമരൻ നഗറിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി സഖാവ് എ സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. പി ബി സുരേഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് എം ആർ രാജൻ, ട്രഷറർ കെ ബി സുഖ്ദേവ്, സി ഐ ടി യു ഏരിയ സെക്രട്ടറി വി ജി സുബ്രഹ്മണ്യൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഷീജ രാജീവ്, മണലൂർ എൽ സി സെക്രട്ടറി കെ വി ഡേവിസ് എന്നിവർ കൺവെൻഷന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി ടി ഐ ചാക്കോ സ്വാഗതവും ആർ ആർ പ്രഭാസൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പി ബി സുരേഷ്, സെക്രട്ടറി ടി ഐ ചാക്കോ, ട്രഷറർ ശ്രീധരൻ പി എ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇടവേള. ഈ ഓണം പൊടിപൂരമാക്കാൻ 3 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളുമായി കേരള വിഷൻ. 5 കാറുകൾ, 30 ബൈക്കുകൾ, 100 HD TVകൾ, 200 സ്വർണ്ണനാണയങ്ങൾ, 2000 ആൻഡ്രോയിഡ് സെറ്റോ ബോക്സുകൾ, കൂടാതെ എല്ലാ പുതിയ ബ്രോഡ്ബാൻഡ് വരിക്കാർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഇൻസ്റ്റലേഷൻ ചാർജസ്, ലാൻഡ് ഫോൺ കണക്ഷൻ വെറും 629 രൂപയ്ക്ക്, 5 OTT സർവീസുകൾ, ഡൗൺഫോൺ എഡ്യൂക്കേഷൻ ആപ്പിന്റെ 1 വർഷ സബ്സ്ക്രിപ്ഷൻ സൗജന്യം. ഏറ്റവും മികച്ച ഓഫറുകൾക്കൊപ്പം അതിമികച്ച സേവനങ്ങൾ നൽകി കേരള വിഷൻ എന്നും കേരളീയർക്കൊപ്പം. മാ ഫാം ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് ഗ്രാൻഡ് ഓപ്പണിംഗ്. ഒരു ഫാമിലി ഷോപ്പിംഗ് അനുഭവവുമായി മാ ഫാം ഫ്രഷ് സൂപ്പർ മാർക്കറ്റ്.
ഇനി ചേർപ്പിലും വാടനപ്പള്ളി പുതുക്കുളങ്ങരയിലും. ഉദ്ഘാടനം 2022 ഓഗസ്റ്റ് 31 രാവിലെ 9 വാടനപ്പള്ളി പുതുക്കുളങ്ങരയിലും, 11 ചേർപ്പിലും. വിസിറ്റ് ആൻഡ് വിൻ ഓഫർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2022 ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള തീയതികളിൽ മാഫാം സൂപ്പർ മാർക്കറ്റ് സന്ദർശിക്കുന്നവരിൽ നിന്നും മെറക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായ ലാപ്ടോപ്പ് നേടുവാനുള്ള സുവർണാവസരം. കൂടാതെ മാഫാം സൂപ്പർ മാർക്കറ്റിൽ നിന്നും 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 ഗ്രാം ശർക്കര വരട്ടിയും 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 500 ഗ്രാം ശർക്കര വരട്ടിയും തികച്ചും സൗജന്യം. ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. മാഫാം ഫ്രഷ് സൂപ്പർ മാർക്കറ്റ്, വലപ്പാട്, ചേർ, പുതുക്കുളങ്ങര. ടോൾ ഫ്രീ നമ്പർ 1800 309 2020. ഗ്രാമ്യ ഓർബിറ്റ് ചാനലുകളുടെ ഓണാഘോഷം ശ്രാവണം 2022 സ്റ്റേജ് ഷോയിലേക്ക് കലാപരിപാടികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം. തിരുവാതിരക്കളി, ഓണപ്പാട്ട്, നാടൻപാട്ട്, സിനിമാറ്റിക് ഡാൻസ്, മറ്റു ഓണാഘോഷ കലാപരിപാടികൾ തുടങ്ങിയ നിരവധി കലാപരിപാടികളാണ് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8985410449. TJF ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ സെപ്റ്റംബർ 17 വരെ. 100,000 രൂപയുടെ മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സൗജന്യം. 1 പവൻ മുതലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഓണപ്പുടുവ സമ്മാനം. 2 ലക്ഷം മുകളിൽ വരുന്ന എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും ഒരു ഡയമണ്ട് പെൻഡൻ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഓണം മെഗാ ഓഫറിനോടനുബന്ധിച്ച് നടത്തുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനമായി നൽകുന്നു. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തമ്പള്ളിക്ക് പ്രകവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫോൺ 0487 242 4467. 9388532850. തൃപ്രയാർ NES കോളേജിൽ BCOM, BBA, BCA കോഴ്സുകൾ. കേരള ഗവൺമെന്റ് അനുവദിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ കോഴ്സുകൾ. BCOM, BBA, BCA, NES കോളേജ് തൃപ്രയാർ. പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 19 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. NES കോളേജ് തൃപ്രയാർ. തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൗസ്, കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം. NES കോളേജ് തൃപ്രയാർ. നാട്ടിക എഡ്യൂക്കേഷൻ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. NES തൃപ്രയാർ സൗത്ത്, വലപ്പാട്. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. മണപ്പുറം ഋതി ജ്വല്ലറിയിൽ 13ാം വാർഷികാഘോഷം. 2022 സെപ്റ്റംബർ 3 മുതൽ 5 വരെ. നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഗൃഹോപകരണങ്ങൾ സമ്മാനം. 50,000 രൂപയ്ക്ക് ഡയമണ്ട് പർച്ചേസ് ചെയ്യുമ്പോഴും 1,00,000 രൂപയ്ക്ക് ഗോൾഡ് വാങ്ങിക്കുമ്പോഴും ഓണപ്പുടവ സമ്മാനം. വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി ഹോൾസെയിൽ റേറ്റിൽ. പഴമയും പുതുമയും സമന്വയിക്കുന്ന വിശിഷ്ടങ്ങളായ ആഭരണങ്ങൾ. ഏവർക്കും മണപ്പുറം ഋതി ജ്വല്ലറിയുടെ ഓണാശംസകൾ. മണപ്പുറം ഋതി ജ്വല്ലറി, വലപ്പാട്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഒരുക്കുന്നു മൺസൂൺ സമ്മാന പെരുമഴ. June 1 മുതൽ August 31 വരെ എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ, കൂടാതെ ബമ്പർ സമ്മാനവും. പുതിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്നവർക്ക് ഉറപ്പായ സർപ്രൈസ് സമ്മാനവും കരസ്ഥമാക്കാം. ഉടൻ തന്നെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാരാകൂ, സമ്മാന പെരുമഴയിൽ പങ്കാളിയാകൂ. വാർത്തകൾ തുടരുന്നു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി 2ാം ഘട്ടത്തിന്റെ ഭാഗമായി താന്യം പഞ്ചായത്ത് 17ാം വാർഡിലെ ഷാരീഷ് നെല്ലിപ്പറമ്പിലിന്റെ കൂടുകളിലെ മത്സ്യകൃഷി വിളവെടുത്തു. കാളാഞ്ചി, കരിമീൻ എന്നിവയാണ് വിളവെടുത്തത്. CC മുകുന്ദൻ MLA വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ അധ്യക്ഷയായി. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ TT ജയന്തി പദ്ധതി വിശദീകരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, മെമ്പർമാരായ രഹന ടീച്ചർ ആന്റോ തുറയൻ, സതി ജയചന്ദ്രൻ, ശുഭ സുരേഷ്, സിജോ പുലിക്കോട്ടിൽ, ചേറ്റുവ മത്സ്യഭവൻ ഓഫീസർ PC ലിസി, അക്വാകൾച്ചർ പ്രൊമോട്ടർ KK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. അപ്പോൾ മത്സ്യവും മീനും കിട്ടി അല്ല, മത്സ്യവും പച്ചക്കറിയും കിട്ടിയാൽ പോരാ. സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഓണത്തിന് ആരും പട്ടിണി കിടക്കേണ്ടതില്ല, പട്ടിണി കിടക്കാൻ പാടില്ല എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. അപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം അനുസരിച്ച് മത്സ്യവും അതുപോലെ പച്ചക്കറിയൊക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ പാവപ്പെട്ട വീട്ടുകാർക്ക് സർക്കാർ കിറ്റ് വിതരണം ചെയ്യാനുള്ള തീരുമാനം. പല സ്ഥലത്തും കിറ്റുകൾ വിതരണം ചില വിഷയങ്ങളൊക്കെ പല ഭംഗിയിലുണ്ടെങ്കിൽ പോലും ആ സർക്കാർ തീരുമാനിച്ച ആ തീരുമാനം പൂർണ്ണമായി നമ്മുടെ പ്രദേശത്ത് നടപ്പാക്കണം. അപ്പോൾ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ മനസ്സിൽ കാണുന്നത്. ഈ ഒരു സംരംഭം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, സർക്കാരിൻ്റെ സഹായത്തോടെ അത് മത്സ്യം വളർത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുടുംബത്തിന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് അത് ഗുണകരമായൊരു മാറ്റം ഈ മേഖലയിൽ ഉണ്ടാകണം. നാട്ടിക നടൂപ്പറമ്പിൽ ആലക്കൽ NAP സുധാകരന്റെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തെരുവിൽ കഴിയുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും ഓണക്കോടി വിതരണം ചെയ്തു. കാരുണ്യ പ്രവർത്തകൻ സന്തോഷ് കാളക്കുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരം തൃപ്രയാർ ക്ഷേത്രനടയിലുള്ളവർക്കാണ് ഷർട്ടും മുണ്ടും വിതരണം ചെയ്തത്. സുധാകരന്റെ ഭാര്യയും മുൻ കാനറ ബാങ്ക് ജീവനക്കാരിയുമായ സുജാത സുധാകരൻ ഓണക്കോടി വിതരണം ചെയ്തു. സുജാതയുടെ പിതാവ് പ്രഭാകരൻ, ദിജിൽ സന്തോഷ് കാളക്കുടുംബത്ത് അനിൽകുമാർ എങ്ങൂര് എന്നിവർ സന്നിഹിതരായിരുന്നു. ചൂളൂർ യോഗിനിമാതാ ബാലിക സദനം, അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിൽ ധനസഹായ വിതരണവും നടത്തി. തൃപ്പേർ അമ്പലനടയിൽ അങ്ങനെ പരിസരങ്ങളിലെല്ലാം അലഞ്ഞിട്ട് നടക്കുന്ന നിർദ്ധരായ വികലാംഗരായ കുറച്ച് പേർക്ക് ഒരു ഷർട്ടും മുണ്ടും അതിനോടുകൂടി ഒരു ഓണ കൈനട്ടവും കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിലും മുന്നും പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കർമ്മം കൂടി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 17 വാർഡിലെ ഹാജിമോൺ റോഡ് തുറന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 500,000 രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചത്. വൈസ് പ്രസിഡന്റ് CM നിസാർ അധ്യക്ഷനായി. അംഗങ്ങളായ രേഖ അശോകൻ, സരിത ഗണേശൻ, ഷെബീർ അലി, KB ശ്രീജിത്ത്, തൊഴിലുറപ്പ് ജീവനക്കാരായ KM ബിമി, റസീന എന്നിവർ പ്രസംഗിച്ചു. കയ്പമംഗലത്ത് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലം അരീക്കള സ്വദേശി പുത്തൻവിള വീട്ടിൽ സെയ്ദാലിയെയാണ് കയ്പമംഗലം SI KS സുബീഷ് മോനും സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കാക്കാതിരുത്തി പള്ളിവളവ് സ്വദേശി ആനക്കോട്ട് വീട്ടിൽ അബ്ദുള്ളയെ ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ബാറിൽ വെച്ചാണ് സെയ്ദാലിയും അബ്ദുള്ളയും പരിചയപ്പെടുന്നത്. തുടർന്ന് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ശേഷം സെയ്ദാലിയുടെ കാറിൽ പോരുകയും ചെയ്തു. കാറിൽ വെച്ച് ഇരുവരും തർക്കമുണ്ടാകുകയും ഇതിനിടെ സെയ്ദാലി കത്തിയെടുത്ത് അബ്ദുള്ളയുടെ കഴുത്തിനും വയറിനും കൈക്കും വെട്ടുകയായിരുന്നു. തുടർന്ന് അബ്ദുള്ളയെ റോഡിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ ചന്ദ്രാപ്പിനി കൂട്ടാലപ്പറമ്പിലുള്ള ഭാര്യ വീട്ടിൽ എത്തിയതറിഞ്ഞ് പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. സംഭവസ്ഥലത്ത് നിന്ന് കത്തി പോലീസ് കണ്ടെടുത്തു. പ്രതിയെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടർ പരിശോധന കർശനമാക്കിയതോടെ നല്ല കുട്ടികളാകാൻ ശ്രമിച്ച ബസ് ജീവനക്കാർ. കഴിഞ്ഞ ദിവസം കാഞ്ഞാണിയിൽ ബസ് തട്ടി വീണ അന്തിക്കാട് സ്വദേശിയായ കാൽനട യാത്രക്കാരന്റെ വലതുകാൽ മുറിച്ചു മാറ്റുകയും ഇടതുകാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ അപകടത്തിന് ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കാഞ്ഞാണി തൃശൂർ റൂട്ടിൽ വ്യാപകമായ പരിശോധനയാണ് നടത്തിവരുന്നത്. ശനിയാഴ്ച നടത്തിയ പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസർമാരായ TP സനീഷ്, സന്തോഷ് കുമാർ, VP സജീവ് എന്നിവർ നേതൃത്വം നൽകി. എയർഹോൺ, അമിതവേഗത, ടിക്കറ്റ്, ഡോറുകൾ തുറന്നിട്ടുള്ള സർവീസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ശനിയാഴ്ച പരിശോധിച്ചത്. ഏതാനും ബസ്സുകൾ പരിശോധിച്ച വിവരം പരന്നതോടെ പിറകെ വന്ന മറ്റു ബസ്സുകളിലെ ജീവനക്കാരെല്ലാം നിയമം അനുസരിക്കുന്ന നല്ല കുട്ടികളായി കുറച്ചു നേരത്തേക്കെങ്കിലും മാറിയെന്നാണ് ശ്രദ്ധേയം. കയ്പമംഗലം 3 പീടികയിൽ നിയന്ത്രണം വിട്ട കാറ് ഓട്ടോറിക്ഷയിലിടിച്ച് 4 പേർക്ക് പരിക്ക്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന തളിക്കുളം സ്വദേശികളായ തൊഴുത്തുംപറമ്പിൽ രവീന്ദ്രൻ, ഭാര്യ ലളിത, ഓട്ടോ ഡ്രൈവർ കട്ടലാട്ട് വീട്ടിൽ ഷിയാസ്, കാൽനട യാത്രക്കാരനായ പെരിഞ്ഞനം സ്വദേശി കരുവത്ത് ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരിഞ്ഞനം ലൈഫ് ഗാർഡ്, V1 ആംബുലൻസ് പ്രവർത്തകർ കൊടിങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പീടിക അറവുശാല പെട്രോൾ പമ്പിന് മുന്നിൽ ദേശീയപാതയിലായിരുന്നു അപകടം. കോഴിക്കോട് നിന്ന് തിരുവല്ലയിലേക്ക് പോയിരുന്ന കാറാണ് അപകടമുണ്ടാക്കിയത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. CPI ജില്ലാ സമ്മേളനം സമാപിച്ചു. KK വത്സരാജ് വീണ്ടും സെക്രട്ടറി. തിരഞ്ഞെടുപ്പ് ഏകകണ്ഠം.
നാട്ടിക മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിലെ ദർസ് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്തു. ജീവിത പുരോഗതിക്ക് വിട്ടുവീഴ്ചയിലൂടെ മുന്നോട്ട് പോകണമെന്ന് എം എ യൂസഫ് അലി. ജനകീയ മത്സ്യകൃഷിയുടെ രണ്ടാം ഘട്ടം താന്നിയത്ത് വിളവെടുപ്പ് നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.